ഒരു മതം വിട്ടുപോയ ഒരു പെണ്ണിനെ കുറിച്ച് നമ്മൾ എല്ലാവരും ചർച്ച ചെയ്തു. പക്ഷെ അവള് മതം വിടാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ ആരെങ്കിലും ചർച്ച ചെയ്തോ? ഇല്ലല്ലോ. ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്ത് തോന്നിമാസം ചെയ്യാന്നാണോ നീ ഉദ്ദേശിച്ചിരിക്കുന്നത്? അല്ലല്ലോ. പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് നീ ചെയ്തു, അത് ശരി തന്നെയാണ്. പക്ഷെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത് അല്ലെങ്കിൽ എത്തിച്ചേർന്നത് ആര് കാരണമാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് പൊതുസമൂഹത്തിനോട് പറഞ്ഞു തന്നെ ആവണം. അവളെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ നമ്മൾ അവളെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് പൊതുസമൂഹത്തിൽ അറിയിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരെയും ഉത്തരവാദിത്തമാണ്. ഇപ്പം ഞാൻ അടക്കമുള്ള ആളുകൾ അവളെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വേഗം തന്നെ ഈ വീഡിയോ ചെയ്യാൻ ഞാൻ മുന്നോട്ട് വന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. നസ്രിയ സുൽത്താനെ കുറിച്ചിട്ട്, അതായത് മതം വിട്ടുപോയ നസ്രിയ സുൽത്താനെ കുറിച്ചിട്ട് ഞാൻ രണ്ട് വീഡിയോ ചെയ്തിരുന്നു. ഇനി ഞാൻ അവളെക്കുറിച്ച് വീഡിയോ ചെയ്യില്ല എന്ന് പറഞ്ഞത് തന്നെയാണ് ഞാൻ ആ വീഡിയോ വൈൻഡ് അപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാതെ പോയാൽ എൻ്റെ മനസാക്ഷിയെ ഞാൻ എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നായി പോകും. കാരണം ഒരു എന്താ പറയുക, ഒരു മതം വിട്ട പെണ്ണിനെ കുറിച്ചല്ല ഞാൻ ഇവിടെ സംസാരിക്കുന്നത്, ഒരു പെണ്ണിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. അതായത് ഒരു ഭർത്താവിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ആ ഭർത്താവിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന വേദനകൾ, ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നതും സംസാരിക്കുന്നതും. അതിൽ ഒരു ഉദാഹരണമാണ് ഈ നസ്രിയ സുൽത്താൻ എന്ന് പറയുന്ന ആൾ. കാരണം മുസ്ലിം മതത്തിൽ ജനിച്ചുവെങ്കിലും അവൾക്ക് അതിൽ നിന്ന് എന്തൊക്കെയോ വിഷയങ്ങളുണ്ടായി, അതുകൊണ്ട് അവൾ അതിനെ വെറുത്തിട്ട് പോയി അല്ലെങ്കിൽ മതം വിട്ടുപോയി. അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ തമ്മിലും അവളെക്കുറിച്ചൊക്കെ ഒരുപാട് പറയുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പം സത്യം എന്താണെന്നറിയാതെ നമ്മൾ ഒരാളെയും എന്താ പറയുക, ഒരാളെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പാടില്ല. അവള് ചെയ്ത് തെറ്റ് തന്നെയാണ്. കാരണം ഒരു കുഞ്ഞുണ്ട്, ഭർത്താവ് ശരിയല്ലെങ്കിൽ കൂടി എന്തെല്ലാം വഴികളുണ്ടായിരുന്നു, എന്തെല്ലാം മാർഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും തിരഞ്ഞെടുക്കാതെ ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നമുണ്ടാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു വിവാദം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു വിവാഹം ചെയ്തു. അതും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അത് ചർച്ച ചെയ്യപ്പെടുകയും ഉണ്ടായി. അപ്പം എന്തായാലും ഇതിന് സത്യാവസ്ഥ. അവൾ പറയുന്നുണ്ട്, ഞാൻ എനിക്ക് മടുത്തു, അല്ലെങ്കിൽ എനിക്ക് മതമേ എനിക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഞാൻ ഈ മതം വിടുകയാണെന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ചു പോകാൻ ഒരു നൂറിലൊന്നോ രണ്ടോ പേരെ ചിലപ്പോൾ ഇതിൻ്റെ പിന്നാലെ പോകുള്ളൂ. അങ്ങനെ പോയ ഒരു വ്യക്തിയാണ് അൻസാരി ആലപ്പുഴ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ചാനലിൽ. അപ്പം ഞാനത് കണ്ടിരുന്നു. കാണാത്തവർക്കായിട്ട് ഞാൻ വീഡിയോ വെക്കുന്നില്ല, അതൊരു വോയിസ് ക്ലിപ്പാണ്. അതായത് അൻസാരി ഉസ്താദ് പിന്നെ നസ്രിയയുടെ ഭർത്താവിനെ, മലേഷ്യയിലുള്ള നസ്രിയയുടെ ഭർത്താവിനെ, സെയ്ദ് എന്ന് പറയുന്ന ഭർത്താവിനെ വിളിക്കുകയാണ്. വിളിച്ച് സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിനുശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം ആദ്യം നമുക്ക് പറയാനുള്ള കാര്യം പറയാം അല്ലേ, അതല്ലേ നല്ലത്. എന്നിട്ട് വോയിസ് കേട്ടാൽ പോരെ, അപ്പോൾ പിന്നെ അത്രയും നമുക്ക് വൈകിക്കണ്ടല്ലോ കാര്യങ്ങൾ. അപ്പം ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നസ്രിയയുടെ റീൽസുകളിലൊക്കെ നസ്രിയ ആരോടോ ചലഞ്ച് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ആരോടോ വൈരാഗ്യത്തോടു കൂടിയാണ് അവൾ ആ റീൽസൊക്കെ ചെയ്യുന്നതായിട്ട് എനിക്ക് ഇപ്പം തോന്നി. ഈ ഒരു വോയിസ് ക്ലിപ്പ് കണ്ടതിന് ശേഷം നമ്മൾ അവളുടെ വീഡിയോസ് എടുക്കുമ്പോൾ അവൾ ആർക്കും ഒരു ചലഞ്ച് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് അവള് അത്രത്തോളം അവള് പിന്നെ എല്ലാത്തിനോട് പൊരുത്തപ്പെട്ടു പോയ പെണ്ണായിരുന്നു. പക്ഷെ നിവൃത്തികേട് കൊണ്ട് അല്ലെങ്കിൽ അവളുടെ ഒരു അവസ്ഥ കാരണം അവളെ നന്നായി നോക്കുമെന്ന് പറഞ്ഞ ഒരു വ്യക്തി വന്നപ്പോൾ അവള് ഈ ഒരു കല്യാണത്തിന് ഇറങ്ങി സ്വന്തം മകനെ ഏറ്റെടുക്കാൻ, മകനെയും ഇവളെ പൊന്നുപോലെ നോക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ഇവള് ഈ ഒരു ഹിന്ദു ആയ ആളുടെ കൂടെ ഇവള് പോയിരിക്കുന്നത്. അപ്പം ഞാൻ തെറ്റ് തെറ്റാണെന്നും ശരി ശരിയാണെന്നും നമുക്ക് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധിയുണ്ട് അല്ലേ. ഇതൊരു സോഷ്യൽ മീഡിയ ആണ്, ഇവിടെ വന്ന് നിങ്ങൾ പിന്നെ നിങ്ങളെ ഫോട്ടോസ് ഇടുമ്പോൾ എല്ലാവരും അത് ചർച്ച ചെയ്യും. പക്ഷേ ഒരു പെണ്ണെന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെണ്ണ് എത്രമാത്രം അനുഭവിക്കും, ഒരു ഭർത്താവുള്ള ഒരു ഭാര്യ, അവൾക്ക് എന്താ ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട ഒരു കെയറിങ് അല്ലെങ്കിൽ ഒരു സ്നേഹം, അങ്ങനെയുള്ളതൊക്കെ അനുഭവിച്ചിട്ട് പിറ്റേ ദിവസം അവൾ കാണുകയാണ് ഭർത്താവ് വേറൊരാളുടെ അടുത്ത് സംസാരിക്കുന്നു അല്ലെങ്കിൽ വേറൊരു കുടുംബം നടത്തുന്നു എന്നറിയുമ്പോൾ അവളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതാണ് ഇവിടെ നസ്രിയ സുൽത്താൻ ഒരു റീൽസ് ആയിട്ട് പറഞ്ഞത്. ആദ്യം ആ റീൽസ് ഒന്ന് കണ്ടു നോക്കാം. കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളായിട്ട് ഭയങ്കര സ്നേഹത്തിലാണ്, നിങ്ങൾ അങ്ങോട്ടും അയാളെ അതേപോലെ സ്നേഹിക്കുന്നുണ്ട്,
അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ അയാളെ ഫോണിൽ നിന്ന് പിടിക്കുക, അല്ലെങ്കിൽ വേറെ ഒരാൾ വഴി നിങ്ങൾ അറിയണം എന്താ അയാൾ വേറൊരു കല്യാണം കഴിച്ചു, അതിൽ കുട്ടികളുണ്ട് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ? നിങ്ങൾ അംഗീകരിച്ച് അവരെ കൂടെ ജീവിക്കാൻ തയ്യാറാവുമോ, അല്ലെങ്കിൽ മുൻപോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും നിങ്ങൾ എന്താ പറയുക ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും അയാളോട് പ്രതികരിക്കാം? കൂടെ ജീവിക്കാൻ തയ്യാറാവുമോ, അല്ലെങ്കിൽ എന്താ പറയുക അതിനുള്ള അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ, എങ്ങനെയായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ? അപ്പോൾ നിങ്ങൾ എന്താ പറയുക ഉറപ്പായിട്ടും കമൻറ്റ് ഇടണം കേട്ടോ, എനിക്ക് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാണ്. അവളുടെ ആ ചിരി, അവളുടെ അവസാനത്തെ ആ ചിരി എന്ന് പറയുന്നത് അവളുടെ ഉള്ളിൻ്റെ വേദനയാണ്. അത് ഞാനൊരു എന്താ പറയുക മതം വിട്ട് പോയ ഒരു പെൺകുട്ടിനെ കുറിച്ചിട്ടല്ല കേട്ടോ ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പെണ്ണ് വേദനിച്ച ഒരു പെണ്ണ് എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി, അതിൽ മതം എടുക്കേണ്ട. ഒരു പെണ്ണ് അനുഭവിച്ച വേദന അത് മാത്രമല്ല നല്ല ദീനിയായിട്ട് വളർന്നിട്ട് നല്ല രീതിയിൽ വളർന്നു, അതായത് പറഞ്ഞു കൊടുക്കാൻ ഒരാളില്ല, അതും അവൾ പറയുന്നുണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് അതും കൂടെ ഞാനൊന്ന് കേൾപ്പിച്ചുതരാം. ഒരാള് വന്നിട്ട് ചോദിക്കുക, ഈ മുസ്ലിം അല്ലേ, പൊട്ടൊക്കെ തൊട്ട് വീഡിയോ ചെയ്യാൻ പറ്റുമോ? എനിക്ക് ചോദിക്കാനും പറയാനും വീട്ടിലൊന്നും ആരും ഇല്ലെങ്കിൽ. അല്ല, ഞാൻ മുസ്ലിം അല്ല, ഹിന്ദു അല്ല, ക്രിസ്ത്യാനിയും അല്ല, ഞാൻ മനുഷ്യനാണ്. മുസ്ലിമായിട്ട് ജനിച്ചു പോയി. എല്ലാ മതത്തിനും എന്താ പറയാ ഒരേപോലെ കാണുന്ന ആളാണ് ഞാൻ, മനസ്സിലായോ? ഇനി വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ല, ഇല്ല ആരുമില്ല. ജീവിതത്തിൻ്റെ നല്ല കാലങ്ങൾ മൊത്തം എത്തീങ്കാനയിൽ ജീവിച്ച കുട്ടിയാണ് ഞാൻ. എല്ലാവരും ഉണ്ട്, പാപ്പയും ഉമ്മയും എല്ലാവരും ഉണ്ട്, പക്ഷെ അവരൊക്കെ എന്ത് ചെയ്തു, അവരുടെ സ്വന്തം ജീവിതം നോക്കിപ്പോയി, വേറെ വേറെ കല്യാണം കഴിച്ചു. ചെറുപ്പം മുതലേ ഒരുപാട് എത്തീങ്കാനെ ജീവിച്ച കുട്ടിയാണ് ഞാൻ. ഞാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നസ്രിയ സുൽത്താനെ ഒരിക്കലും വെളുപ്പിക്കാനായിട്ട് ഇടുന്ന വീഡിയോ അല്ല ഇത്. ഇതൊരു പെണ്ണിന് വേണ്ടി സംസാരിക്കുന്ന വീഡിയോ ആണ്. അത്ര മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഒരു ഭർത്താവിൽ നിന്നും എത്രത്തോളം ആഴത്തിൽ വിശ്വാസ വഞ്ചന ഏറ്റുവാങ്ങിയ ഒരു പെണ്ണിൻ്റെ രോദനം അല്ലെങ്കിൽ പെണ്ണിൻ്റെ വിഷമം, അതാണ് അവൾ ആ റീൽസ് വഴി കാണിച്ചത്. പക്ഷേ അവൾ ചെയ്തതൊട്ടും ഞാൻ ഉൾക്കൊള്ളുന്ന കാര്യമൊന്നുമല്ല. കാരണം പിന്നെ ഇപ്പോൾ അനിയൻ വന്നൊരു വീഡിയോ കണ്ടു, അതിന് എനിക്ക് വീഡിയോ ചെയ്യാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല. അനിയൻ പറയുന്നു, ഇത്താത്ത നിങ്ങൾ ഞങ്ങൾ നന്നായി കല്യാണം കഴിച്ച് തന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ചോദിക്കുന്നു ഞങ്ങളോട്. പക്ഷേ അവളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചതാണെങ്കിൽ അവൾ ഒരിക്കലും ഇങ്ങനെ പോവില്ലായിരുന്നു. നിങ്ങളൊന്നും കൂടെ സ്നേഹിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ നല്ല രീതിയിൽ അവൾക്കൊരു വേറൊരു ബന്ധം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവൾ ഇങ്ങനെ പോവില്ല, 100% ഉറപ്പാണ്. കാരണം അവളുടെ കണ്ണുകളിൽ ആ ഒരു സങ്കടം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഞാൻ അവളെക്കുറിച്ച് വീഡിയോ ചെയ്തവളാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, എവിടെയോ അവളെ പിന്നെ കെയർ ചെയ്യാനും അവളെ ആശ്വസിപ്പിക്കാനും ഒരാളുണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴാണ് അവൾ പോയത് തന്നെ. അതിൽ 100% ഉറപ്പ് തന്നെയാണ്. പിന്നെ ഇനി അൻസാരി ഉസ്താദ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ സുൽത്താനയുടെ ഭർത്താവിനെ, മലേഷ്യയിലുള്ള ഭർത്താവിനെ വിളിച്ച് സംസാരിക്കുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ദേഷ്യം വന്ന കാര്യമാണ്. കാരണം 4 കല്യാണം കഴിച്ചൊരു വ്യക്തിയാണത്. ആദ്യത്തെ കല്യാണം കഴിച്ചു, കുറച്ച് ദിവസം ഇരുന്നുള്ളൂ അത്രേ. രണ്ടാമത്തെ കല്യാണം കഴിച്ചു, അവർക്ക് എന്തോ അംഗവൈകല്യം ഉണ്ട് പറഞ്ഞിട്ട് അവളെ ഒഴിവാക്കി. 3-ാമത്തെ കല്യാണമാണ് ഈ നസ്രിയ സുൽത്താനെ, അതായത് എത്തീങ്കാനിയിൽ അവളുടെ ഉമ്മ ഭക്ഷണം വെക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം അങ്ങനെ ഈ സെയ്ദ് പറയുന്ന ഈ ഉസ്താദ് കണ്ട് ഈ മകളെ കല്യാണം കഴിച്ച് തരുമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ കല്യാണം കഴിച്ച് കൊടുത്തതാണ്. അപ്പോൾ എല്ലാവരും ഓട്ടോമാറ്റിക്കായി വിചാരിക്കുന്നത് ഒരു ഉസ്താദിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം സന്തോഷമായി, നല്ല ദീനിയോടും നല്ല എന്താ പറയുക അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമല്ലോ, നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ആ ഉമ്മ കല്യാണം കഴിച്ച് കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ അവസ്ഥയൊന്നും നോക്കണേ, അയാൾ 3 കെട്ടി, ഇതിപ്പോൾ അതാ 4-ാമത്തെ കെട്ടാണ് അടുത്തത് മലേഷ്യയിൽ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഈ നസ്രിയ അറിഞ്ഞതുകൊണ്ടാണ് നസ്രിയ അവിടെ നിന്ന് ഒഴിവായതും വാടക വീട്ടിൽ താമസിച്ചതും ആ കുട്ടിയെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് ഇനി എന്തായാലും ഞാൻ നസ്രിയനെ കുറിച്ച് വീഡിയോ ചെയ്യില്ല എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇന്നാളുടെ കൂടെ പോയത് കൊണ്ട് അത് വലിയ വിഷയമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം അത് ആ ഉമ്മാൻ്റെ കണ്ണീര് കണ്ടപ്പോൾ തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം ആ ഉമ്മ അത്രത്തോളം വിഷമിച്ചു, സങ്കടപ്പെട്ടു. അതിനൊന്നും ഞാൻ കുറ്റം പറയില്ല. അതുപോലെ എനിക്ക് ഇത്രയും പറയാനുള്ളൂ, നിങ്ങളെല്ലാവരും അവളെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ അവൾ ഒരിക്കലും ഇങ്ങനൊരു ബന്ധത്തിൽ പോവില്ലായിരുന്നു. അതുകൊണ്ട് ആരെയും വെളുപ്പിക്കാനോ ആരെയും പിന്നെ
എന്താ പറയുക, കുറ്റപ്പെടുത്താനോ അല്ല ഞാൻ വന്നത്. ഞാൻ തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണെന്ന് പറയുകയും ചെയ്യും. കാരണം ഒരു പെണ്ണ് അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് പ്രശ്നങ്ങൾ അറിയുമ്പോൾ നമ്മളെല്ലാവരും അത് സംസാരിക്കണം. അല്ലാതെ ആ പെണ്ണിൻ്റെ കുറ്റം മാത്രം എടുത്തിട്ട് റീച്ചിണ്ടാക്കിയിട്ട് കാര്യമില്ല. അവളുടെ നിരപര അല്ലെങ്കിൽ അവൾ എങ്ങനെയാണ് ഈ ഒരു മതം വിട്ടു പോയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവള് ഇവിടെ നിന്ന് ആ വേറൊരു ആളുടെ അടുത്തേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. എന്തായാലും അൻസാരി ഉസ്താദും ആ സുൽത്താനയുടെ ആദ്യ ഭർത്താവും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണം ഞാനിവിടെ വെക്കുകയാണ്, കേൾക്കാം. അതുകൊണ്ട് നമ്മൾ വിട്ടു പിരിയാന്നുള്ള ഒരുപാട് പ്രാവശ്യം ഇപ്പൊ സംസാരിക്കാൻ കാരണം ബീബി അതല്ല പറഞ്ഞത്. അവര് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എനിക്ക് മുസ്ലിമും, ഞാൻ ഇതെന്ന് പറയാൻ കാരണം അറിയോ? ആ സമയം ആ നിങ്ങൾ പറഞ്ഞല്ലോ, ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും കാര്യത്തിൽ മനസ്സറിഞ്ഞ് പറഞ്ഞാണോ കാര്യങ്ങളൊക്കെ. സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം വരികയാണ്. കാരണം അറിയോ, ഒരു പെണ്ണ് നമ്മളോടൊപ്പം ജീവിച്ചിട്ട് ഒരു പെൺകുട്ടി ആ ജീവിക്കുന്ന കാലയളവിൽ പറയുകയാണ് എനിക്ക് അങ്ങനെ മതം ഇസ്ലാമോ മുസ്ലിമോ ഒന്നുമില്ല, ഞാൻ മനുഷ്യനാണ് എന്ന് പറയണമെങ്കിൽ മതത്തിനോട് താല്പര്യം കുറയാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ. ഇപ്പൊ എന്റെ ഭാര്യയോട് അങ്ങനെ എന്റെ ഭാര്യ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നില്ല എന്ന് ചോദിച്ചാൽ എന്നിലൂടെ അഥവാ സ്വന്തം ഭർത്താവിലൂടെ അവർക്ക് മതത്തിന്റെ മുഖം കാണാൻ കഴിയുന്നുണ്ട്. സ്വന്തം ഭർത്താവിലൂടെ മതത്തിന്റെ മുഖമല്ലാത്ത ഒന്ന് കാണേണ്ടി വരുമ്പോഴാണ് ഒരു പെൺകുട്ടി എന്താണ് മതത്തിന്റെ മുഖമായ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട മതം. എന്റെ ഭർത്താവ് തന്നെ ഈ മതത്തിന്റെ നിയമങ്ങൾ മുഴുവനും ലംഘിക്കുമ്പോൾ പിന്നെ മതത്തിന് എന്ത് വിലയാണ് ഉള്ളതെന്ന് സ്വാഭാവികമായിട്ട് ഒരു പെണ്ണ് ചിന്തിക്കുകയും മതമൊക്കെ തട്ടിപ്പാണെന്ന് ഒരു പെൺകുട്ടി ചിന്തിക്കുകയും ചെയ്താൽ അതിനകത്ത് എന്ത് അത്ഭുതമാണുള്ളത് ഞാൻ ചോദിക്കുന്നത്. ഹബീബ് അങ്ങനല്ല, ഹബീബ് അങ്ങനല്ല, ഹബീബ് ഞാൻ നിങ്ങളോട് സ്നേഹത്തെ തന്നെ നിങ്ങളോട് നമ്മൾ നിങ്ങളോട് നമ്മൾ അതായത് ഈ വിഷയം ഞാൻ അവളോട് നല്ല ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എത്രയോ പ്രാവശ്യം 3 പ്രാവശ്യം മലേഷ്യയിലോട് കൊണ്ടുവന്ന് നല്ല നിൽക്കുമ്പോഴൊക്കെ പോകുന്ന സമയത്ത് വളരെ ഇപ്പൊ 2 മാസം മുമ്പ് ഇവിടെ വന്ന് പോകുമ്പോഴൊക്കെ വളരെ സൗഹാർദ്ദത്തിൽ വളരെ സ്നേഹത്തിൽ പോയാളാ. ഈ പെണ്ണിനെ തൊലാക്ക് എഴുതിയതിന് ശേഷമാണോ ഈ മലേഷ്യയിലുള്ള പെൺകുട്ടിനെ വിവാഹം കഴിച്ച്? അല്ല. അപ്പൊ നിങ്ങൾ അവരോട് ചോദിച്ചു? ഞാൻ തൊലാക്ക് അവളെ ഞാൻ സത്യം പറയുകയാണെങ്കിൽ അവള് തൊലാക്ക് ഞാന് ഞാൻ അവളെ തൊലാക്ക് ചൊല്ലിയിട്ടില്ല. അവള് ഒരാഴ്ച 2 ആഴ്ച മുമ്പ് ഇതുപോലെ ഫസ്റ്റ് ഇത് കൊടുത്തയച്ചു, കത്ത് എഴുതിയ നാട്ടിലേക്ക്. ഇതാണ് സംഭവം. അല്ല, നിങ്ങൾ തൊലാക്ക് ചൊല്ലുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇസ്ലാമികമായിട്ട് ആ പെൺകുട്ടിനെ കിട്ടുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ഭാര്യ അതറിയാതെ അങ്ങനെ ചെയ്യുകയും പിന്നീട് അറിയുകയും ചെയ്യുമ്പോൾ എന്തായിരിക്കും അവരുടെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചോളം എങ്ങനെയായിരിക്കും അവരുടെ റെസ്പോൺസിബിലിറ്റി? രണ്ടാമത്തെ നിങ്ങളിപ്പോൾ ഒരു ആദ്യം നിസറിയ സുൽത്താൻ എന്ന് പറയുന്ന ഒരു ഭാര്യയും രണ്ടാമത് മലേഷ്യയിൽ വിവാഹം കഴിച്ചല്ലോ. നിങ്ങളുടെ ഇപ്പോഴത്തെ മലേഷ്യയിലുള്ള ഭാര്യ 4-ാമത്തെ പെണ്ണല്ലേ? ഒന്ന് പട്ടിക്കാട്, ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് പട്ടിക്കാട്, മറ്റൊന്ന് തിരൂരിൽ, 3-ാമത്തെ നിസറിയ സുൽത്താൻ, 4-ാമത്തെ മലേഷ്യ, ശരിയല്ലേ? ആ അപ്പൊ നിങ്ങൾ പറഞ്ഞ് 4-ാമത്തെ അല്ലെന്ന് പറഞ്ഞു. 4-ാമത്തെ എന്ന് ചോദിച്ചാൽ അതായത് 4-ാമത്തെ ആദ്യത്തെ കല്യാണം കഴിച്ച 1.5 മാസം കൊണ്ട് ഒഴിവാക്കിയ കല്യാണമായിരുന്നു, മനസ്സിലായില്ലേ? നമ്മള് അതല്ല ഒഴിവാക്കല്ല, നമ്മുടെ വിവാഹം നടന്നിക്കണല്ലോ. ഓക്കെ, അതാ ഞാൻ പറഞ്ഞു വിവാഹം നടന്നിട്ടുണ്ട്, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. അല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങളിപ്പോ ഈ വിളിച്ച് ചോദിക്കുന്നതിന്റെ ആവശ്യം എന്താ, നിങ്ങൾക്ക് ഉദ്ദേശം എന്താണ് അതും ചോദിക്കുന്നത്? കുട്ടിന്റെ കാര്യത്തിൽ കുട്ടിയെ കിട്ടാനുള്ള വിഷയങ്ങൾ ഞാൻ ചെയ്തു. നിങ്ങൾ വരുത്തി വെച്ചൊരു വിന കൊണ്ട് ഒരു പെൺകുട്ടിയോ ഒരു പെൺകുട്ടിയുടെ കുട്ടി മാത്രമല്ല ഒരു സമൂഹത്തെ മുഴുവനും നാറ്റിക്കുന്ന പണി നിങ്ങൾ ഈ വേഷം കുട്ടികൊണ്ട് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ആരെയും വെളുപ്പിച്ചതോ അല്ലെങ്കിൽ ആരെയും കുറ്റപ്പെടുത്തിയോ അല്ല ഞാൻ വീഡിയോ ചെയ്തത്. ഒരു പെണ്ണ് അനുഭവിച്ചൊരു വേദന, അവളെ ഭർത്താവുള്ള സമയത്ത് അവൾക്ക് കിട്ടേണ്ട ഇഷ്ടങ്ങളും അല്ലെങ്കിൽ അവളെ ഒന്നും അല്ലാതാക്കി തീർത്ത ഒരു ഭർത്താവിനെ കുറിച്ചിട്ടായിരുന്നു ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്തത്. അതിൽ നിങ്ങൾ ആരും മതം കലർത്തി സംസാരിക്കേണ്ട എന്നതാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പം കാരണം എല്ലാത്തിനും എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ പവിത്രതയുണ്ട്. അത് കളഞ്ഞു കുളിച്ചുള്ള ഒരു ജീവിതവും ജീവിതമല്ല. അവസാനം ചെന്ന് എന്താ പറയുക, നമ്മൾ നല്ലത് നോക്കി നടന്ന് നടന്ന് അവസാനം ഒരു കുളത്തിലേക്ക് വീഴാന്ന് പറയില്ലേ, അങ്ങനെ ഒരിക്കലും വീഴരുത് എന്നതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. നമ്മളെ നല്ലൊരു ജീവിതം, എൻ്റെ ഈ ജീവിതവും നശിച്ചു, എനിക്ക് ഇനി വന്ന ജീവിതം കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവസാനം നമ്മൾ നെഞ്ചത്തടിച്ച് വാവിട്ട് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. എത്ര ദിവസം ഇത് മുന്നോട്ട് പോകുന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, ആ ഒരു കുടുംബജീവിതത്തിലെങ്കിലും സമാധാനവും സന്തോഷവും കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.